വിദ്യാഭ്യാസത്തെ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം? നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏറ്റവും ആധുനിക വിദ്യാഭ്യാസം കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ. കഴിഞ്ഞ 3 വർഷത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഹൈടെക് ആക്കുന്ന പ്രവർത്തനം, സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം, അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്നത്, ടെക്സ്റ്റ് ബുക്കുകൾ നേരത്തെ എത്തിക്കുന്നത്, യൂണിഫോമുകൾ നേരത്തെ എത്തിക്കുന്നത്, ഇതെല്ലാം നമ്മളെല്ലാവരും ചേർന്ന്, ഞാനത് ആവർത്തിച്ച് പറയാം, അതൊരാളുടെ നേട്ടമൊന്നുമല്ല, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കരുത്, ഒരു ജനതയുടെ നേട്ടമാണ്. ഞാനും ശ്രീ എൽദോസ് കുന്നപ്പുള്ളിയൊക്കെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമാണ് ഇരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗകാര്യത്തിൽ വളരെ പ്രസക്തമാണ് വിദ്യാഭ്യാസത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്ന രീതി. അത് നിലനിർത്തലാണ് നമ്മുടെ ആവശ്യം. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അക്കാദമിക് കലണ്ടറും വിദ്യാഭ്യാസ കലണ്ടറും അടക്കം തയ്യാറായി. 203 ദിവസങ്ങൾ ഇനി നമുക്കുണ്ട്. ഈ 203 ദിവസങ്ങളും ഒരൊറ്റ അധ്യയന ദിവസം പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമുക്കെല്ലാമുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് 3 വർഷം കൊണ്ട് ഇങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്. എത്ര ശ്രമിച്ചാലും 160, 170, 180 ദിനങ്ങളെ നമുക്ക് ലഭിക്കാറുള്ളൂ. ഈ വർഷം അത് 203 നമുക്ക് തികയ്ക്കണം. 203 ദിവസങ്ങൾ മുന്നിൽ കൃത്യമായ കണക്കുകളുടെ പ്ലാനിങ്ങിന് സാധ്യതയോടെ വന്നിരിക്കുകയാണ്. അക്കാദമിക് പ്ലാനിങ് എന്നതാണ് അക്കാദമിക് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അക്കാദമിക് ആസൂത്രണം, അത് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ പറ്റുക. അതുകൊണ്ട് അതിലെല്ലാവരും ശ്രദ്ധിക്കണം. പറഞ്ഞാൽ അക്കാദമിക് മികവിന്റെ പ്രഭാതം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് എത്രയും ഉയരത്തിൽ നമുക്ക് ഉച്ചസ്ഥായിയിലെത്തിക്കാൻ പറ്റണം. എന്തിനു വേണ്ടിയിട്ടാണ്? സംസ്ഥാന സർക്കാർ ഒരു കാര്യം ജനങ്ങളുടെ മുന്നിൽ പറയുന്നു, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസം കേരളത്തിൽ കേരളത്തിന്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. പൊതുവിൽ ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതുവരെയുള്ള ചരിത്രത്തിലൂടെ നമ്മുടെ മനസ്സിൽ വരിക, പാശ്ചാത്യ ലോകത്തോ മറ്റെവിടെയെങ്കിലുമുള്ള വിദ്യാഭ്യാസത്തിന്റെ പകർത്തെഴുപ്പായിരിക്കുമെന്നാണ്. അല്ല, മറ്റാർക്കും മാതൃകയാകാവുന്ന വിധം കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ തനിമ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ പുഷ്കലമാക്കിക്കൊണ്ടുള്ള ആധുനിക വിദ്യാഭ്യാസമാണ്. അതിലൂടെ കേരളത്തിന്റെ ജനത ലോകത്തിന്റെ വൈജ്ഞാനിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കണം. നമ്മുടെ ലക്ഷ്യം അതാണ്. ഒരുപാട് മേഖലയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതെന്ത് എന്നറിയുമ്പോഴാണ് മനസ്സിന്റെ ചിന്തകളിൽ മാറ്റം വരിക, ഒരു ചതുരത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വരിക. അവിടെയാണ് ബ്രെയിൻ വളരുക, അവിടെയാണ് ചിന്തയ്ക്ക് ചിറക് വയ്ക്കുക, അവിടെയാണ് നമ്മുടെ വളർച്ച തുടങ്ങുക. ഈ കണങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? നോക്കൂ, നമ്മളെല്ലാവരും ഒരു കുളം, അവിടെ ഓരോ രൂപത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ്. ആ രൂപങ്ങൾ എന്തിനാണ് പ്രകൃതിയിലെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു, അല്ല, പരന്നതാണെന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു, പിന്നെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ കാലമുണ്ടായി. എന്താ ഇപ്പൊ പരന്നതും ഉരുണ്ടതും തമ്മിലുള്ള വ്യത്യാസം? എന്താ ഈ വ്യത്യാസങ്ങൾ, ഈ രൂപഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം? തെങ്ങിന് തടമുണ്ടാവും, വരുമ്പോ അവരൊക്കെ എല്ലാവരും തെങ്ങിന് തടക്കില്ലേ? ഇല്ലേ? ഇല്ല, എടുക്കുക. ചതുരത്തിലെ എടുക്ക, ചതുരത്തിലെ ആവൂല്ലേ? ആണോ? അല്ല, എന്ത്, എന്തുകൊണ്ട്? ഇത് നമ്മൾ പഠിച്ചതും ജീവിതവും തമ്മിലുള്ള ബന്ധമായി പറയുന്നത്. ഈ ബന്ധം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല. ഇത് ലോകത്തെങ്ങുമില്ല. ആ പാഠ്യപദ്ധതിയാണ് നമ്മൾ ഇവിടെ ആവിഷ്കരിക്കുന്നത്. അത് ഹയർ സെക്കൻഡറി വരെ നമ്മൾ ആവിഷ്കരിക്കുന്നു.